അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു യാത്ര പോവാണ് കേട്ടോ. യാത്ര എന്ന് വെച്ചാൽ രാവിലെയാണ്, കാലത്ത് 6 മണി സമയമാണ് കേട്ടോ. അപ്പോൾ ഈ നേരത്തെ ഞങ്ങൾ പോണത് രാവിലത്തെ ഒരു വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടോ. അവിടെ അടുത്ത് കുറച്ച് കാടും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് വെറുതെ ഒരു യാത്ര, അതിൽ അങ്ങനെ പോണ വഴിയിൽ നമുക്ക് കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വെറുതെ ഒന്ന് പോയി ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോരാമെന്ന് വിചാരിച്ചു കേട്ടോ. കാലത്തെ ഈ മഞ്ഞും ആ തണുപ്പും പിന്നെ രാവിലത്തെ ആ ഒരു ശാന്തമായിട്ടുള്ള റോഡൊക്കെ ഇങ്ങനെ കാലിയൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ നല്ലൊരു രസമാണ് യാത്ര ചെയ്യാനൊക്കെ. എനിക്കൊരുപാട് ഇഷ്ടമാണ് രാവിലത്തെ യാത്ര, അതുപോലെ രാത്രിയിൽ യാത്ര ചെയ്യണത് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് അങ്ങനത്തെ ആ സമയത്തൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര തലവേദനയാണ്, മൈഗ്രെയിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് വിചാരിക്കണു. എങ്ങനെ പോവാ മുന്നേ നമ്മള് കിടക്കാണ്ട് ഗീകട പോകും. നിങ്ങൾ ഫസ്റ്റ് കിട്ടുന്ന റൈറ്റ് റോഡിലാണ്. നമ്മൾ എവിടേക്കാണ് പോണതെന്ന് പറഞ്ഞില്ല അല്ലേ. ഇത് തൃശ്ശൂരുള്ള സ്ഥലം തന്നെയാണ്, എന്താ എച്ചിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വോയിസ് കൊടുക്കാതിരുന്നത് നമ്മുടെ കോപ്പിറൈറ്റ് വരും, ഇവിടെ വണ്ടിയിൽ പാട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവിടെ വോയിസ് കളഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദൂരം ഇങ്ങോട്ട് പോന്നിരിക്കണം, അപ്പോൾ വിശക്കുന്നുണ്ട്, നമുക്ക് ചായ കുടിച്ചാലോ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും ഈ കുക്കിംഗ് വീഡിയോ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ അല്ലേ ഇടാറ്. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ. കാടന്നല്ലേ അവിടൊക്കെ, ഇവിടെ ആനക്ക് ഉണ്ടാവും. നീക്കാണ്ടല്ലേ എത്ര പോലെ വിളിച്ചു കയറും, നീക്കും ഇവരൊന്നും തല പൊക്കും അവിടെ തന്നെ വിടും. ഞാനെപ്പോ ഇട്ടിരിക്കുന്നത് 5 മണി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ സമയക്ക് ഓരോരുത്തരുടെ ഫോണിലും പല സമയത്തല്ല. ഞാൻ നടന്നു ഓഫാക്ക തന്നെ പണിക്ക് നേരെ വെളുക്കോളൂ, എനിക്ക് ഉറങ്ങാൻ സമയമുണ്ടോ. പിന്നെ ഞാൻ കുഞ്ഞനാണെങ്കില് 10 മിനിറ്റ് കൂടുമ്പോ വന്ന് മൂക്കടിക്കുക. ആനങ്ങനെ ഇറങ്ങിയിട്ടെങ്കിൽ എന്താ കേട്ടോ, ഈ ആനങ്ങനെ റോട്ടിൽ ഇങ്ങനെ വന്ന് നിന്നാ എന്ത് ചെയ്യൂ. എവിടെ നിക്ക് നിക്ക്. മയിലിപ്പോ നമ്മളെ വീടിന്റെ പതുക്കൊക്കെ വരുന്നുണ്ട്. പണ്ടാണ് മയിലിനൊക്കെ കാണണമെങ്കിൽ വല്ല ഇവിടെ പോണു, കാഴ്ച ബംഗ്ലാവിലൊക്കെ പോണു. ഇപ്പൊ മയിലൊക്കെ പുറത്തേക്കൊക്കെ വന്നോണ്ടിരിക്കും. അത് റോഡ് മുഴുവൻ അപ്പിട്ടച്ചേക്കണ് സ്നേഹാണ് ഉണ്ടാ. ഇതി കൂടെ പോണെങ്കി ചെരുപ്പൊക്കെ ഊരി പിടിച്ച് പോണ്ടി. റോഡ് മുഴുവൻ അപ്പിട്ടച്ചേക്കണ് നോക്ക്, എത്ര പോരാ ലൂസ് മോഷൻ ഉള്ളതാന്നോണ്ടി പോയില്ലേ തറയെ പോയി നോക്ക്. ഫ്രഷ് ആണല്ലോ, പഴയതൊന്നല്ല എന്നിട്ടുള്ള നേഹ നേഹ ബാഗ് അതുവരെ ഉള്ളോലോ, പിന്നെ കഴിഞ്ഞു പോകുന്നുണ്ട്. രാത്രി കഥ പോകുമ്പോ പേടിയാവൂല്ലേ.
കൊണ്ടുപോയി ചേർക്കുന്നല്ലേ, എന്നിട്ട് പഠിക്കണ്ടല്ലേ. ഞാൻ അപ്പോഴും പറഞ്ഞാണ് ക്ലാസ് ഇല്ലാത്ത വെക്കേഷൻ ടൈമിലൊക്കെ ചേർത്താൽ മതി. ഈ ഭാഗത്തൊന്നും വീടുകളൊന്നും ഇല്ല ഒന്നുണ്ട് അല്ലേ, വിശക്കുന്നു. ചായക്കട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചായക്ക നമുക്ക് വരുമ്പോ ബീഫ് അടിച്ച് നല്ല ബീഫും നെയ്ച്ചോറും ഉണ്ടാക്കാം. ബീഫും കൂർക്കിട്ടിട്ട് നല്ല ടേസ്റ്റാ. പഴംപൊരി ഷുഗറുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും. ഷുഗറാണ് ഷുഗറാണ് നിർമ്മിട്ടെ, ഒരാഴ്ച ചോറും ഇല്ല ചായ ഇല്ല ചപ്പാത്തി തന്നെ നാല് നേരം മൂന്ന് നേരം. എന്നിട്ട് ഇന്നലെ പോയിട്ട് നാല് ഉണ്ടാണ്ട് കഴിച്ച് അണ്ടിപ്പിട്ട്. ആ ഒരു ദിവസം ഉണ്ട് അത് മേടിച്ചിട്ട് വന്നിട്ടുണ്ടാ. ഞമ്മള് മേടിക്കാൻ പറയണെങ്കി മേടിച്ചിട്ട് വരുമോ? എന്റെ ഞാനുണ്ട് എവിടെക്കെല്ലാം പോയിട്ട്. ഞമ്മള് കൂടുതൽ പോയ അതിരപ്പള്ളി, അതിന്റെ അപ്പുറത്ത് പോയി. നല്ല വിശക്കുന്നു, ഛർദ്ദിക്കാനൊക്കെ വണ്ടിക്കാരനവിടെ പെട്ടു നിക്കുന്നുണ്ട്. ഇവരാണ് ആപ്പിട്ട് പോയിരുന്നവരൊക്കെ തോന്നുന്നുണ്ട്. ഇതിപ്പോ റെയിൽവേ സ്റ്റേഷനില് ബസ് ട്രെയിന് പോവാൻ കാത്തിക്കണ പോലത്തെ അവസ്ഥയാണ്. ബൈക്കാർ എങ്ങനെയെല്ലാം പോവും, നമുക്ക് എങ്ങനെ പോയിട്ട്. റെയിൽവേ സ്റ്റേഷൻ അത്ര പശു മാറി മാറി ഞങ്ങൾ പോട്ടെ. ഒരാള് നോക്കി നോക്കി തിരിച്ചു പിടിച്ചിട്ട് ഞാൻ മാറില്ല തന്നെ. ഇവരാണോ നടന്നപ്പിട്ടിട്ട് പോയില്ലേ? ആ ചങ്ങായി പറഞ്ഞില്ലെങ്കി അമ്മാവിടെ നിക്കലേ ഉണ്ടാവുള്ളൂ. ഇവിടൊക്കെ അങ്ങനെ അയച്ചിടാ തോന്നുന്നുണ്ട് അല്ലേ. എത്ര പോരാ, തന്നെ പണി തോന്നുന്നുണ്ട് അപ്പിട്ട് പോര് നോക്ക് എത്ര പോരാ. അല്ല ഇതിപ്പാ പോയോട്ടെ, അമ്മ കണ്ടില്ലേ നമ്മളെ വണ്ടി തടഞ്ഞു മറ്റൊരു. അപ്പൊ അപ്പുറത്ത് വേറെ വെള്ളഞ്ചാട്ടുണ്ട് നേഹ. കാല് വെക്കുമ്പോ സൂക്ഷിച്ചു വെച്ചോട്ടാ, അവിടെ കപ്പിയെടുത്തിണ്ട്. സ്നാക്സ് ഇട്ടുണ്ടല്ലോ, പൊരിച്ചുകടി പിന്നെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഭയങ്കര കൗതുകമായി ആനയെ കാണപ്പെട്ടോന്നാ. പക്ഷെ അവിടുത്തെ നാട്ടുകാർക്ക് അങ്ങനെയല്ല, വലിയ ഭീതി. ഇപ്പോൾ ഈ പഴയപ്പ ഉണ്ടാക്കുന്നുണ്ട്, അത് ഈ വനംവകുപ്പ് തന്നെയാണ് ഇടപെടൽ നടത്തേണ്ടതും ഈ ആനയെ കൊള്ളവനത്തിലേക്ക് തുരത്താനുള്ള നടപടി സ്വീകരിക്കേണ്ടതും വനംവകുപ്പ് തന്നെയാണ്. ശരി, ഇടുക്കിയിൽ നിന്നും പടയപ്പയുടെ വിവരങ്ങളുമായി എത്തിയത് രാഹുൽ വിജയനാണ്. മറ്റു
ലൈസന്റെ വിശപ്പ് മാറി കൊച്ചു കുട്ടികൾ അതിക്രമത്തിന് ഇരയാകുന്നുള്ളത് എന്നാണ്. അതിലെല്ലാം പ്രതിഭമായിരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഏതായാലും നിലവിൽ ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയാവും മറ്റൊരു കോടതിയിൽ നൽകുക. തുടർച്ച അവധി ദിവസങ്ങൾ വരുന്നതുകൊണ്ട് 4 ദിവസമെങ്കിലും കസ്റ്റഡിയിൽ ചോദിക്കാനാണ് പോലീസ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതും കുട്ടിയെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് എങ്ങനെയാണ് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. ഈ കേസിൽ ഡോക്ടറെ പോലും കുട്ടിയെ പരിശോധിച്ച ഡോക്ടറെ കൂടി ചായ കുടിച്ചിട്ട് ഇറങ്ങിട്ടോ. ഇഡ്ഡലിയും സാമ്പാർ ചട്നി അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഇറങ്ങിയപ്പോൾ ആ ഹോട്ടലിൻ്റെ തൊട്ട് തന്നെ ആയിട്ട് ഇങ്ങനെ ഇവിടെ നല്ല വെള്ളം ഒഴുകി ഇങ്ങനെ പോണ സ്ഥലം വെള്ളം ഇങ്ങനെ ചാടുന്നതൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ആ ഹോട്ടലൊക്കെ അതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന കാരണം ഞാൻ അവിടെ വീഡിയോ എടുക്കായിരുന്നു കേട്ടോ. ആ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ. രാവിലെ ആ ഒരു തണുപ്പും ഈ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു എന്താ പറയുമ്പോൾ മൈൻഡൊക്കെ നല്ല ക്ലിയർ ആവും കേട്ടോ. അങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോഴേ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനുണ്ടോ. അപ്പോൾ സമയം ഒരു 8 മണി ഞങ്ങൾക്ക് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.